കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച മണ്ഡലമാണ് ഉത്തര കന്നഡ. എന്നാൽ 400 സീറ്റ് നേടി ബി ജെ പി അധികാരത്തിലെത്തിയാൽ ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്ന പ്രസ്താവനയിലൂടെ സിറ്റിംഗ് എം പി അനന്തകുമാർ ഹെഗ്ഡെക്ക് ഇത്തവണ ബി ജെ പി സീറ്റ് നൽകിയില്ല. പരാമർശം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണെന്ന് ബി ജെ പി വിശദീകരിച്ചെങ്കിലും കോൺഗ്രസ് അതിനെ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കി. വിവാദ പ്രസ്താവന തിരിച്ചടിയായെങ്കിലും പരമ്പരാഗതമായ കോട്ട പൊളിയില്ലെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. ബി ജെ പിയുടെ ശക്തി മണ്ഡലങ്ങളിലൊന്നായ ഉത്തര കന്നഡയിൽ ഭരണഘടനയെക്കുറിച്ചുള്ള സിറ്റിംഗ് എം പിയുടെ പരാമർശം കൊണ്ട് നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല, മോദി ഗ്യാരണ്ടിക്കൊപ്പം ജനങ്ങൾ ചേർന്ന് നിൽക്കുമെന്ന് തന്നെയാണ് ബി ജെ പി വിലയിരുത്തൽ. ഇത് അസംബ്ലി, പഞ്ചായത്ത്, താലൂക്ക് തെരഞ്ഞെടുപ്പല്ല, ലോക്സഭാ ഇലക്ഷനാണ്. 2047 ആകുമ്പോഴേക്ക് ഇന്ത്യ കൈവരിക്കുന്ന വികസനത്തെ പറ്റിയാണ് ശ്രദ്ധ മുഴുവൻ. എല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ് എന്നാണ് ഉത്തര കന്നഡ ബി ജെ പി സ്ഥാനാർത്ഥി വിശ്വേശ്വർ ഹെഗ്ഡെ പറയുന്നത്. എല്ലാ ഗ്രാമ പഞ്ചായത്തി, താലൂക്ക് പഞ്ചായത്തി അഥവാ മുനിസിപ്പാലിറ്റികൾ ചുനാവണ നടത്തില്ല. ദേശത മുന്തിരുവന്ത വിഷയങ്ങൾ യാവതു? 2047 ഭാരത അഭിവൃദ്ധിയ ഹൊന്നിത ദേശത സാലിനി ഹേഗിരബേക്കു ഇതന്ന നിർദ്ധരിസുവന്ത ചുനാവണ. ಕಾಂಗ್ರೆಸ್ ಈ ಚುನಾವಣೆಯಲ್ಲಿ ಹತಾಶವಾಗಿ ಹೋಗಿದೆ. ಹಾಗಾಗಿ ಕಾಂಗ್ರೆಸ್ ಈ ಗ್ಯಾರಂಟಿಯನ್ನೇ ಮುಂದಿಟ್ಟು ಚುನಾವಣಾ ಪ್ರಚಾರ ಕಾರ್ಯದಲ್ಲಿ ತೊಡಕೊಳ್ತಾ ಇದೆ. തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന 5 ഗ്യാരണ്ടികൾ ജനങ്ങൾ ഏറ്റെടുത്ത് വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉത്തര കന്നഡയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി അഞ്ജലി നിമ്പൽക്കർ തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പിക്കുകയും മണ്ഡലത്തിലെ 90% വരുന്ന വനിതകൾ ബി ജെ പി ഭരണത്തിൽ രോഷം രേഖപ്പെടുത്തുന്നുവെന്നും പറയുന്നു. People have realized what the past MPs or the BJP government has done. So they are this time coming out on their own for pro-Congress schemes which have been feeding them throughout the month. So 5 guarantees are working of the Congress party. And I think 80-90% of the ladies are outraging on the BJP's policies which they have got nothing till date. ഭരണത്തിലെത്തിയ ബി ജെ പി ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികൾക്ക് സഹായകരമായല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്ന നിലപാടുയർത്തുന്ന മത്സ്യത്തൊഴിലാളികൾ ഉത്തര കന്നഡയിലുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി അഞ്ജലിയുടെ വാക്കുകളിൽ വിശ്വസിക്കുകയും അഞ്ജലി പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ಈಗ ಬಿಜೆಪಿ ಇದ್ದವರು ನೋಡಿದ್ರೆ ಮೀನುಗಾರರು ವಿರುದ್ಧವಾಗಿ ಕೆಲಸ ಮಾಡ್ತಾ ಇದೆ. ಒಂದು ನಮ್ಮ ಪರವಾಗಿ ಯಾವುದು ಕೆಲಸ ಮಾಡ್ತಾ ಇಲ್ಲ. ಈಗ ಅಂಜಲಿ ನಿಂಬಾಳ್ಕರ್ ಮೇಡಮ್ ಅವರು ನಮ್ಗೆ ಹೊಸ ಭರವಸೆ ನೀಡಿದ್ದಾರೆ. ನಾನು ಮೀನುಗಾರ ಪರವಾಗಿ ನಿಂತ್ಕೊಳ್ತೀನಿ, ಮೀನುಗಾರ ಪರವಾಗಿ ಇರ್ತೀನಿ, ರೈತರ ಪರವಾಗಿ ಇರ್ತೀನಿ, ಹೊಸ ಭರವಸೆ ಕೊಟ್ಟಿದ್ದಾರೆ. ಕಾಂಗ್ರೆಸ್ ಇಂದ 5 ಗ್ಯಾರಂಟಿ ಪಾವಂಗಳಿಗೆ ಸಹಾಯಕರಮಾಣ ಉರಚು ವಿಶ್ವಸಿಕ್ಕವರಾನ ಉತ್ತರ ಕನ್ನಡಲೆ ಸಾಧಾರಣಕಾರಾಯ ಒರುಪಟ್ಟ ಮನುಷ್ಯರ್. ಬಿಜೆಪಿ ಪಾವಂಗಳಕ್ಕೊಪ್ಪಮಲ್ಲ ಎನ್ನವರ ಆವರ್ತಿಕ್ಕುನು. വീണ്ടും ബി ജെ പി എം പിയെ ആഗ്രഹിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ മോദിയുടെ വാക്കുകളിൽ വിശ്വസിക്കുകയും ബി ജെ പിയും മോദിയും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സാമ്പത്തികമടക്കമുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ ബി ജെ പിക്ക് ആകുമെന്നും ഉറപ്പിച്ചു പറയുന്നു. And this time we want BJP to come here.